ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനത്തിൽ 2010 പുറത്തിറങ്ങിയ അമേരിക്കൻ സൈഫൈ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഇൻസെപ്ഷൻ. കഥയുടെ കോംപ്ലക്സിറ്റി കാരണവും കഥ പറഞ്ഞിരിക്കുന്ന കോംപ്ലക്സിറ്റി കാരണവും പലർക്കും ഒറ്റത്തവണ കണ്ടെന്ന് കരുതി മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ചിത്രമാണ് ഇൻസെപ്ഷൻ. അതുകൊണ്ടാണ് ഇങ്ങനൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഈ വീഡിയോയിൽ ഇൻസെപ്ഷനിലെ സ്വപ്നത്തിന്റെ ഡിഫറൻറ്റ് ലെവൽസിനെയും അതിനിടയിലുള്ള ടൈം ഗ്യാപ്പിനെയും അതുപോലെ കൺഫ്യൂഷൻ ബാക്കി നിർത്തുന്ന ക്ലൈമാക്സിനെയുമാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാത്സ് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ഹോംവർക്ക് ചെയ്യണമെന്ന് പറയുന്നത് പോലെ ക്രിസ്റ്റഫർ നോളന്റെ സിനിമകൾ കാണുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ടേംസ് മനസ്സിലാക്കിയിരിക്കണം. അങ്ങനെയുള്ള കുറച്ച് ടേംസിനെ കുറിച്ച് ആദ്യം പറയാം. ആദ്യമായി എക്സ്ട്രാക്ഷൻ. മറ്റൊരാളുടെ സ്വപ്നത്തിൽ കയറിക്കൂടി അയാളുടെ രഹസ്യങ്ങൾ മോഷ്ടിക്കുന്നതിനെയാണ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരാളുടെ സ്വപ്നത്തിൽ കയറിക്കൂടി അയാളുടെ ഉൾമനസ്സിൽ ഒരു ഐഡിയ സൃഷ്ടിക്കുകയും ആ ഐഡിയയുടെ ഇമ്പാക്റ്റ് അയാളുടെ റിയൽ ലൈഫിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നതിനെയാണ് ഇൻസെപ്ഷൻ എന്ന് പറയുന്നത്. ഈ എക്സ്ട്രാക്ഷനും ഇൻസെപ്ഷനും ചെയ്യുന്നത് ഷെയർഡ് ഡ്രീം ഡിവൈസ് എന്നൊരു ഡിവൈസ് ഉപയോഗിച്ചാണ്. അടുത്തത് കിക്ക്. സ്വപ്നത്തിൽ നിന്ന് റിയാലിറ്റിയിലേക്കോ അല്ലെങ്കിൽ രണ്ടാമത്തെ ലെവലിൽ നിന്ന് അതിന് മുമ്പിലുള്ള ലെവലിലേക്കോ വരുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് കിക്ക്. ഇത് സ്വപ്നത്തിലുണ്ടാകുന്ന ഒരു വീഴ്ചയോ മരണമോ ഒക്കെയാകാം. അടുത്തത് ടോട്ടം. താൻ സ്വപ്നത്തിലാണോ അതോ റിയാലിറ്റിയിലാണോ എന്ന് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ടോട്ടം. ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായ കോബിൻ്റെ ടോട്ടം ഒരു സ്പിന്നിംഗ് ടോപ്പാണ്. ഈ സ്പിന്നിംഗ് ടോപ്പ് സ്പിൻ ചെയ്യുമ്പോൾ അത് നിർത്താതെ കറങ്ങുകയാണെങ്കിൽ സ്വപ്നവും, കുറച്ചു നേരം കറങ്ങിയതിനു ശേഷം നിലത്ത് വീഴുകയാണെങ്കിൽ അത് റിയാലിറ്റിയുമാണ്. അടുത്തത് ലിംബോ. ഇൻസെപ്ഷൻ്റെ ഏറ്റവും കോംപ്ലക്സ് സ്റ്റേജാണ് ലിംബോ. കൂടുതൽ മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് ഇൻസെപ്ഷൻ നടത്തുമ്പോൾ ആ മയക്കുമരുന്നിൻ്റെ എഫക്റ്റ് തീരുന്നതിന് മുമ്പോ സ്വപ്നത്തിൽ നിന്ന് ഉണരുകയോ സ്വപ്നത്തിൽ മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലിംബോ സ്റ്റേറ്റിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ലിംബോയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു തിരിച്ചുവരവ് പ്രയാസമാണ്, ചിലപ്പോൾ തിരിച്ചുവരവ് ഉണ്ടായില്ല എന്നും വരും. ഇത്രയും ടൈംസാണ് പ്രധാനമായും മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് സ്റ്റോറിയുടെ എക്സ്പ്ലനേഷനിലേക്ക് പോവാം. തുടക്കത്തിൽ കേന്ദ്ര കഥാപാത്രമായ കോബ് ഒരു കടൽ തീരത്ത് തളർന്നു കിടക്കുന്നതിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. രണ്ട് പടയാളികൾ വന്ന് അദ്ദേഹത്തെ ഒരു വൃദ്ധൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ കാണുന്നത് കോബും ആർദറും നാഷും ചേർന്ന് സൈറ്റോ എന്ന് പറയുന്ന ഒരു ബിസിനസ് മാനെ എക്സ്ട്രാക്ഷൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എക്സ്ട്രാക്ഷനിൽ സ്വപ്നത്തിൻ്റെ ഒന്നാമത്തെ ലെവലിൽ നിന്ന് രണ്ടാമത്തെ ലെവലിലേക്ക് പോകുമ്പോൾ കോബിൻ്റെ ഭാര്യയായ മാള് വരികയും ഇത് കാരണം ഇവർ ഇൻ്ററപ്റ്റ് ആയി സ്വപ്നത്തിലെ രണ്ടാമത്തെ ലെവലിൽ നിന്നും ഒന്നാമത്തെ ലെവലിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. എന്നാൽ ഒന്നാമത്തെ ലെവലിൽ പരവതാനിയിൽ ഉണ്ടാകുന്ന ചെറിയ മിസ്റ്റേക്ക് കാരണം ഇത് റിയൽ അല്ല സ്വപ്നമാണെന്ന് സൈറ്റോയ്ക്ക് മനസ്സിലാവുകയും ഉടനെ തന്നെ അവർ റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. തങ്ങളുടെ പദ്ധതി പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന കോബും മാർദറും അവിടെ നിന്ന് രക്ഷപ്പെടുമെങ്കിലും സൈറ്റോയുടെ പിടിയിൽ നാഷ് അകപ്പെടുന്നു. നാഷിനെ ഉപയോഗിച്ച് കോബിനെയും മാർദറിനെയും സൈറ്റോ കണ്ടുപിടിക്കുകയും തനിക്ക് വേണ്ടി മറ്റൊരാളെ ഇൻസെപ്ഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ആദ്യമൊക്കെ കോബ് നിരസിച്ചെങ്കിലും തൻ്റെ കുട്ടികളെ മുന്നിൽ നിർത്തി സൈറ്റോ ഭീഷണിപ്പെടുത്തിയപ്പോൾ കോബിനത് ചെയ്യേണ്ടി വന്നു. സൈറ്റോയുടെ ബിസിനസ് എതിരാളിയായ മൗറിസ് ഫിഷറിന്റെ മകൻ റോബർട്ട് ഫിഷറിനെയാണ് ഇവർ ഇൻസെപ്ഷൻ ചെയ്യേണ്ടത്. മരണക്കിടക്കയിൽ കിടക്കുന്ന മൗറിസ് ഫിഷറിന്റെ കമ്പനിയിൽ റോബർട്ട് ഫിഷറിനുള്ള ഇൻട്രസ്റ്റ് നശിപ്പിക്കുകയും അതുവഴി കമ്പനി തട്ടിയെടുക്കുകയുമാണ് സൈറ്റോയുടെ ലക്ഷ്യം. റോബർട്ട് ഫിഷറിന് ഇൻസെപ്ഷൻ ചെയ്യാൻ കോബ് സമ്മതിക്കുകയും ഇതിനുവേണ്ടി കുറച്ച് ആൾക്കാരെ കൂടി അവർക്ക് ടീമിലേക്ക് കൊണ്ടുവരികേണ്ടി വരുന്നു. സ്വപ്നങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി ആർക്കിടെക്റ്റായ അറിയാട്ടിനെയും മറ്റാരെയും പോലെ അഭിനയിച്ച് വലിപ്പിക്കാൻ കഴിയുന്ന ഈംസിനെയും ഇൻസെപ്ഷൻ നടത്തുന്നതിനാവശ്യമായ മയക്കുമരുന്നുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി യൂസഫിനെയും ഇവർ ടീമിലേക്ക് കൊണ്ടുവരുന്നു. അറിയാട്ടിനെ കൊണ്ടുവരുന്നതിന് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. ആദ്യകാലത്തൊക്കെ കോബും ഭാര്യ മാളും ചേർന്നാണ് ഇൻസെപ്ഷനെ കുറിച്ചുള്ള റിസർച്ചുകൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഒരു ഇൻസ്റ്റന്റിൽ വെച്ച് സ്വപ്നം ഏതാണ് റിയാലിറ്റി ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ മാൾ ആത്മഹത്യ ചെയ്യുന്നു. എന്നിരുന്നാലും കോബ് ഡിസൈൻ ചെയ്യുന്ന സ്വപ്നങ്ങളിൽ കയറി വരാൻ മാളിന് കഴിയും. അതുകൊണ്ടാണ് സ്വപ്നങ്ങൾ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി പുതിയൊരു ആളായ അറിയാട്ടിനെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവർ അഞ്ചു പേരും സൈറ്റോയും ചേർന്ന് ഒരു ദിവസം ഒരു എയർക്രാഫ്റ്റിൽ വെച്ച് റോബർട്ട് ഫിഷറിനെ ഇൻസെപ്ഷൻ ചെയ്യാൻ ആരംഭിക്കുന്നു. അങ്ങനെ ഇൻസെപ്ഷൻ തുടങ്ങുകയും സ്വപ്നത്തിൻ്റെ ഒന്നാമത്തെ ലെവലിൽ ഇവർ റോബർട്ട് ഫിഷറിനെ ഒരു സ്ഥലത്തേക്ക് തട്ടിക്കൊണ്ടുപോവുകയും അവിടെ വെച്ച് മോറിസ് ഫിഷറിന്റെ ഒരു സീക്രട്ട് ലോക്കറിന്റെ പാസ്വേഡ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ഈംസ് റോബർട്ട് ഫിഷറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പീറ്റർ ബ്രൗണിങ്ങിന്റെ രൂപത്തിൽ വന്ന് താൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നതാണ് തൻ്റെ അച്ഛന് താല്പര്യമെന്ന് റോബർട്ട് ഫിഷറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതുവഴി കമ്പനിയിലുള്ള ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുത്താനും ശ്രമിക്കുന്നു. പക്ഷേ അതിനിടയ്ക്ക് റോബർട്ട് ഫിഷറിന്റെ മനസ്സിലുള്ള ആർമിയിൽ നിന്ന് സൈറ്റോയ്ക്ക് വെടിയുതീർക്കുന്നു. വെടികൊണ്ട് സൈറ്റോ നിലത്ത് വീഴുമ്പോൾ ഈംസ് സൈറ്റോയെ മരണത്തിൽ കൊലപ്പെടുത്തി റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് കോബ് അവരോട് ലിംബോയെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് സൈറ്റോയെ കൊലപ്പെടുത്താതെ അവർ സ്വപ്നം കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ സ്വപ്നത്തിൻ്റെ ഒന്നാമത്തെ ലെവലിൽ നിന്നും അവർ രണ്ടാമത്തെ ലെവലിലേക്ക് പോകുന്നു. റോബർട്ട് ഫിഷറിന്റെ വിശ്വാസം കൂടുതൽ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ ലെവൽ ഉപയോഗിക്കുകയും പീറ്റർ ബ്രൗണിങ്ങിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ റോബർട്ട് ഫിഷറിന്റെ മനസ്സിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് സ്വപ്നത്തിന്റെ മൂന്നാമത്തെ ലെവലിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ലെവലിൽ മോറിസ് ഫിഷർ കിടക്കുന്ന ഒരു ഹോസ്പിറ്റലും അതിനടുത്ത് അദ്ദേഹത്തിന്റെ ഒരു സീക്രട്ട് ലോക്കറും ഇവർ നിർമ്മിക്കുന്നു. ഈ ലോക്കർ തുറക്കുന്നതിന് വേണ്ടി സെക്യൂരിറ്റിക്കാരെയൊക്കെ കബളിപ്പിച്ച് ഒരു വിധത്തിൽ റോബർട്ട് ഫിഷർ ഹോസ്പിറ്റലിനകത്ത് എത്തുന്നുണ്ടെങ്കിലും ആ സമയത്ത് കോബിന്റെ ഭാര്യയായ മാള് വരികയും മാളിന്റെ തോക്കിൽ നിന്നും വെടികൊണ്ട് റോബർട്ട് ഫിഷർ വീഴുകയും ലിംബോയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ മരിച്ചുപോയ റോബർട്ട് ഫിഷറിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കോബും അറിയാട്ടിനെയും ചേർന്ന്
കോബിന്റെയും മാളിന്റെയും ലോകത്തിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അറിയാട്ന റോബർട്ട് ഫിഷറിനെ കണ്ടെത്തുകെങ്കിലും ഒരു ഞെട്ടിക്കുന്ന വസ്തുത കൂടി അവർ തിരിച്ചറിയുന്നു. അതായത് കോബിന്റെ ഭാര്യയായ മാള് മരിക്കുന്നതിന് പ്രധാന കാരണം കോബ് തന്നെയാണ്. ഇൻസെപ്ഷനെ കുറിച്ചുള്ള റിസേർച്ച് നടക്കുന്നതിനിടയ്ക്ക് സ്വപ്നമേതാ റിയാലിറ്റി ഏതാ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു ഐഡിയ മാളിന്റെ മനസ്സിൽ കോബ് സൃഷ്ടിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ കാരണം മാൾ ആത്മഹത്യ ചെയ്തത്. അതായത് മാളിന്റെ മരണത്തിന് കാരണം കോബ് തന്നെയാണെന്ന് മനസ്സിലാവുന്നു. ഇവിടെ നിന്നും റോബർട്ട് ഫിഷറിനെയും കൂട്ടി അറിയാട്ന സ്വപ്നത്തിന്റെ മൂന്നാമത്തെ ലെവലിലേക്ക്, അതായത് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടെങ്കിലും സൈറ്റോയുമായി തിരിച്ചു വരാമെന്ന് പറഞ്ഞ് റോബ് അവിടെ സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ അറിയാട്നയും റോബർട്ട് ഫിഷറും സ്വപ്നത്തിന്റെ മൂന്നാമത്തെ ലെവലിലെത്തുകയും അവിടെ വെച്ച് റോബർട്ട് ഫിഷറിനോട് ലോക്കർ തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ റോബർട്ട് ഫിഷർ ലോക്കർ തുറക്കുമ്പോൾ അവിടെ കാണുന്നത് തന്റെ പ്രിയപ്പെട്ട പഴയ ഒരു കാറ്റാടിയാണ്. അത് കാണുമ്പോൾ റോബർട്ട് ഫിഷർ ഒരുപാട് വിഷമത്തിലാവുകയും തന്റെ അച്ഛന് താൻ ഇൻഡിപെൻഡന്റ് ആവുന്നതാണ് ഇഷ്ടമെന്ന് മനസ്സിലാക്കുകയും കമ്പനിയിലുള്ള ഇൻട്രസ്റ്റ് ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെയാണ് സ്വപ്നത്തിന്റെ ഡിഫറൻറ് ലെയറുകളിൽ കിക്കുകൾ ആരംഭിക്കുന്നത്. ഈംസ് ഹോസ്പിറ്റൽ തകർക്കുമ്പോൾ മൂന്നാമത്തെ ലെവലിൽ നിന്ന് ഇവർ രണ്ടാമത്തെ ലെവലിലേക്ക് വരികയും രണ്ടാമത്തെ ലെവലിൽ ആർദർ ലിഫ്റ്റ് തകർക്കുന്നത് വഴി അവർ അവിടെ നിന്ന് ഒന്നാമത്തെ ലെവലിലേക്ക് വരികയും ഒന്നാമത്തെ ലെവലിൽ യൂസഫ് കാറ് വെള്ളത്തിലേക്ക് ഇടുന്നത് വഴി അവർ ഒന്നാമത്തെ ലെവലിൽ നിന്നും റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. അങ്ങനെ കോബും സൈറ്റോയും ഒഴികെ എല്ലാവരും റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് സിനിമയുടെ തുടക്കത്തിൽ കണ്ട രംഗമാണ്. കോബ് ഒരു വൃദ്ധനുമായി സംസാരിക്കുന്നു. കോബ് ഈ സംസാരിക്കുന്ന വൃദ്ധൻ സൈറ്റോയാണ്. അങ്ങനെ സൈറ്റോയുമായി സംസാരിക്കുകയും കോബ് സൈറ്റോയെ ലിംബോയിൽ നിന്നും റിയാലിറ്റിയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. അങ്ങനെ കോബ് സൈറ്റോയെ തിരിച്ചുകൊണ്ടുവരുമ്പോൾ സൈറ്റോ കോബിനോട് കൊടുത്ത വാക്കുകൾ പാലിക്കുകയും തന്റെ പേരിലുള്ള കേസുകൾ ഒഴിവാക്കുകയും കുടുംബത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു. തന്റെ പേരിലുള്ള കേസുകളൊക്കെ ഒഴിവാക്കി വീട്ടിൽ തിരിച്ചെത്തുന്ന കോബ് തന്റെ റൂമിൽ കയറി തന്റെ ടോട്ടമായ സ്പിന്നിംഗ് ടോപ്പ് സ്പിൻ ചെയ്യുകയും എന്നാൽ അത് കറങ്ങിത്തീരുന്നതിന് മുന്നേ കുട്ടികളോടൊപ്പം പുറത്തോട്ട് പോവുകയും ചെയ്യുന്നു. ഈ സ്പിന്നിംഗ് ടോപ്പിന്റെ കറക്കത്തിലാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ഇതാണ് പ്രേക്ഷകരിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തുന്നത്. ഇത് സ്വപ്നമാണോ റിയാലിറ്റിയാണോ എന്ന് തിരിച്ചറിയാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതിനെക്കുറിച്ച് പല വാദങ്ങളും ഉയർന്നിട്ടുണ്ട്. ടോട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും അത് സ്വപ്നമാണെന്നും അതുപോലെ തന്നെ ടോട്ടത്തിന്റെ ചെറിയൊരു ഡിഫ്ലക്ഷനിലാണ് സിനിമ അവസാനിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെ അത് റിയാലിറ്റിയാണെന്നും പലരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിനുള്ള ഉത്തരം ക്രിസ്റ്റഫർ നോളൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് സിനിമയിൽ പ്രൊഫസർ സ്റ്റീഫൻ മിൽസായി എത്തിയ മൈക്കിൾ കെയ്ൻ ഒരു ദിവസം ക്രിസ്റ്റഫർ നോളനോട് ഈ സിനിമയുടെ ക്ലൈമാക്സിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ക്രിസ്റ്റഫർ നോളൻ പറഞ്ഞ ഉത്തരം, താങ്കൾ ഉള്ള സീനുകളെല്ലാം റിയാലിറ്റിയാണ്, അതുകൊണ്ട് നമുക്ക് അവസാനത്തെ സീൻ റിയാലിറ്റിയാണെന്ന് ഉറപ്പിക്കാം, കാരണം അവസാനത്തെ സീനിൽ മൈക്കിൾ കെയ്ൻ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ സീൻ റിയാലിറ്റിയാണെന്ന് ക്രിസ്റ്റഫർ നോളൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. എന്തുകൊണ്ട് ആ ടോട്ടം കറങ്ങുന്നത് കാണിക്കുന്നില്ല? എന്തുകൊണ്ട് ആ ടോട്ടം വീഴുന്നത് കാണിക്കുന്നില്ല? ഇത് റിയാലിറ്റിയാണോ സ്വപ്നമാണോ എന്ന് വിശ്വസിക്കാൻ പലർക്കും ഇപ്പോഴും മടിയാണ്. അതുതന്നെയാണ് ക്രിസ്റ്റഫർ നോളന്റെ വിജയവും. സിനിമയുടെ ക്ലൈമാക്സിന്റെ പ്രവചനങ്ങളെല്ലാം പ്രേക്ഷകർക്ക് തന്നെ വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഇൻസെപ്ഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് എന്ന് കരുതിയത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.